ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇംഗ്ലീഷ് ഗുരു യൂട്യൂബ് ചാനൽ ഇംഗ്ലീഷ് ഗുരു യൂട്യൂബ് ചാനലിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേരള യൂണിവേഴ്സിറ്റി പാർട്ട് വൺ ഇംഗ്ലീഷിലെ പേപ്പർ ടു അതായത് നോവൽ ഫങ്ഷണൽ ഗ്രാമർ ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് ഈ ഒരു പേപ്പറിൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കാറുണ്ടല്ലോ അതായത് നോവൽ വദറിങ് ഐഡ്സ് നമുക്ക് പഠിക്കാനുണ്ട് അതുപോലെ ഫങ്ഷണൽ ഗ്രാമർ ഗ്രാമറിൻ്റെ ചില ഭാഗങ്ങൾ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുണ്ട് ഒപ്പം തന്നെ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് നമ്മുടെ സംസാരവുമായി ബന്ധപ്പെട്ട ചുരുക്കം ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പേപ്പർ ടു ആ പേപ്പർ ടു എന്ന പേപ്പറിൻ്റെ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് മുമ്പ് നമ്മൾ പേപ്പർ വൺ അതുപോലെ തന്നെ പേപ്പർ ത്രീ ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നടത്തിയിരുന്നു അത് അതോടൊപ്പം തന്നെ പേപ്പർ ടുവിൻ്റെ കൂടി ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ നടത്താൻ പോകുന്നത് മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പേപ്പറും നൂറ് മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത് ഇതിൽ പത്ത് ക്വസ്റ്റ്യൻസാണുള്ളത് പ്രധാനമായിട്ടും പത്ത് ആണ് ഉള്ളത് അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താണെന്ന് നോക്കാം ആൻസർ എനി വൺ ഓഫ് ദി ഫോളോവിങ് ഇൻ അബൌട്ട് ത്രീ പേജസ് അല്ലേ താഴെ രണ്ട് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് ഈ രണ്ട് ക്വസ്റ്റ്യനിൽ നിന്നും ഏതെങ്കിലും ഒന്ന് നമുക്ക് കൂടുതൽ അറിയുന്നത് സെലക്ട് ചെയ്തിട്ട് അതിന് എന്താണ് മൂന്ന് പേജിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് പതിനഞ്ച് മാർക്കാണ് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാവും എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഇത് വുദറിങ് ഐഡ്സിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് നമ്മൾ മനസ്സിലാക്കണം ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറും ഇനി നമുക്ക് നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്ന എക്സാം ആയാൽ തന്നെ അതിലും ഉദറിംഗ് എയ്ഡ്സിൽ നിന്ന് ഒരു എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പതിനഞ്ച് മാർക്കിന് ചോദിക്കും ഇത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും അതിന് ചോദ്യം എങ്ങനെയായിരിക്കും ആൻസർ എനി വൺ ഓഫ് ദി ഫോളോവിങ് ഇൻ അബൌട്ട് ത്രീ പേജസ് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് അത് മൂന്ന് പേജിൽ എഴുതുക അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക എന്നുള്ളത് മാത്രമാണ് എത്രത്തോളം മാർക്ക് കിട്ടും ഏതൊക്കെ ഭാഗത്തിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം ഏതൊക്കെ രൂപത്തിൽ ചോദ്യങ്ങൾ ചോദിക്കും എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയൊക്കെ വരും ഏതൊക്കെ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയണമെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നേരിട്ട് കാണണം അങ്ങനാർക്കെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിൽ അല്ലെങ്കിൽ ആവശ്യമാണെങ്കിൽ കമൻറ്റ് ബോക്സ് അറിയിച്ചാൽ മതി നിങ്ങൾക്ക് ഞാനത് അയച്ചു തരും അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ പതിനഞ്ച് മാർക്കിനാണത് ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം ആൻസർ എനി ടു ഓഫ് ദി ഫോളോവിങ് ഈച്ച് ഇൻ അബൌട്ട് എയ്റ്റി വേർഡ്സ് ആൻസർ എനി ടു ഓഫ് ദി ഫോളോവിങ് താഴെ വരുന്ന താഴെയുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണത്തിന് മാത്രം ആൻസർ ചെയ്യുക ഈച്ച് ഇൻ അബൌട്ട് എയ്റ്റി വേർഡ്സ് ഓരോന്നും എൺപത് വേഡ്സുകൾ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇതും നമ്മുടെ നോവലായ വുധറിംഗ് എയ്ഡ്സിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത് രണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ മാത്രം എഴുതിയാൽ മതി നാല് ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ സാധിക്കും നാല് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതിൽ നമുക്ക് കൂടുതൽ അറിയുന്ന ഏതെങ്കിലും രണ്ടെണ്ണം സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ മാത്രം എഴുതിയാൽ മതി ഓരോ നിന്നും അഞ്ച് മാർക്ക് വീതമാണുള്ളത് അപ്പോൾ പത്ത് മാർക്ക് ഈ രണ്ടാമത്തെ ക്വസ്റ്റിന് കിട്ടും ആദ്യം പറഞ്ഞ പതിനഞ്ച് മാർക്കും രണ്ടാമത് പറഞ്ഞ പത്തു മാർക്കും ടോട്ടൽ ഇരുപത്തിയഞ്ച് മാർക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെതറിങ് എയ്സ് എന്നുള്ള നോവലിൽ നിന്ന് നമുക്ക് പരീക്ഷയ്ക്ക് നമ്മോട് ചോദിക്കുന്നത് ഇരുപത്തിയഞ്ച് മാർക്കിനാണ് ഇതിങ്ങനെ വിശദീകരിക്കാൻ കാരണം നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സ്ട്രക്ചർ അതിൻ്റെ ഘടന മുന്നിൽ കണ്ടിട്ടായിരിക്കണം പഠിക്കേണ്ടത് അതിനെക്കുറിച്ച് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനെക്കുറിച്ച് നമുക്കൊരു അവബോധമില്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഇല്ലായെങ്കിൽ നമ്മൾ പഠിക്കുന്നത് നമുക്ക് കൂടുതൽ പ്രാക്ടിക്കൽ ആക്കാൻ സാധിക്കുകയില്ല അതിന് പകരം ക്വസ്റ്റ്യൻ പേപ്പറിന് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പഠി പഠിക്കുകയാണെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മാർക്ക് നേടാൻ അത് എന്താകും ഒരു ഒരു കാരണമായി മാറും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇരുപത്തിയഞ്ച് മാർക്കിനാണ് ബുധരി എയ്സ് എന്നുള്ള നോവലിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കുക അതിൽ പതിനഞ്ച് മാർക്കിന് ഒരു എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസും പത്ത് മാർക്കിന് അഥവാ അഞ്ച് വീതം മാർക്കിന് ഒരു രണ്ട് പാരഗ്രാഫുകളാണ് ചോദിക്കുക അത് ഏതൊക്കെ പാരഗ്രാഫുകളാണ് എന്നുള്ളത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം വായിക്കാം റൈഡ് ദ പാസേജ് ആൻഡ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഈച്ച് ഇൻ എ സെൻറ്റൻസ് ഓർ ടു താഴെ തന്നിട്ടുള്ള പാസേജ് വായിക്കാനും ഒപ്പം തന്നെ അതിന് തൊട്ട് താഴെ തന്നിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിൻ്റെ ആൻസർ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഈച്ച് ഇൻ എ സെൻറ്റൻസ് ഓർ ടു ഓരോന്നും ഉത്തരം എഴുതുമ്പോൾ ഒന്നോ രണ്ടോ സെൻറ്റൻസിലായിരിക്കണം ഉത്തരം എഴുതേണ്ടത് ഈ ഒരു ചോദ്യം നമ്മൾ നേരത്തെ പത്താം ക്ലാസ് ലെവലിലുള്ള എക്സാമുകൾക്കായാലും പ്ലസ് ടു ലെവലിലുള്ള എക്സാമുകൾക്കായാലും നമ്മൾ കണ്ട് ശീലിച്ചവരാണ് അഥവാ റീഡിങ് കോംപ്രഹെൻഷൻ വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പരീക്ഷിക്കാനും കൂടിയാണ് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരു പാരഗ്രാഫ് തരും ആ പാരഗ്രാഫ് വായിച്ചിട്ട് അതിന് തൊട്ടത്തായ ചില ക്വസ്റ്റ്യൻസ് കൊടുക്കും ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കണ്ടെത്താനാണ് അപ്പോൾ ഇത്തരത്തിലുള്ള റീഡിങ് കോംപ്രഹെൻഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് ആൻസർ കണ്ടെത്താനുള്ള എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ അതും കൂടി ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞുതരാം ആദ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ആദ്യം ആ പാരഗ്രാഫ് ഒന്ന് വായിക്കുക തൊട്ട് ശേഷം നമ്മൾ താഴെ തന്നിട്ടുള്ള ആ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിക്കുക വീണ്ടും ആ പാരഗ്രാഫ് വായിക്കുമ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും ഉത്തരം നമുക്ക് കണ്ടെത്താനും അതപ്പം തന്നെ അവിടെ കുറിച്ചിടാനും അല്ലെങ്കിൽ ഉത്തരം എഴുതാനും സാധിക്കും പല തവണ പാരഗ്രാഫ് വായിച്ചിട്ട് പിന്നീട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിന് പകരം ആദ്യം ഒരു തവണ പാരഗ്രാഫ് വായിക്കുക പിന്നെ ക്വസ്റ്റ്യൻ വായിക്കുക വീണ്ടും പാരഗ്രാഫ് വായിക്കുക ആ സമയത്ത് ഓരോ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യുക ഇത് നമുക്ക് ടൈം കൺട്രോൾ ചെയ്യാനും ഉപകരിക്കും അപ്പം അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻസാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളത് ഇവിടെ തൊട്ട് താഴെ പാരഗ്രാഫിന് തൊട്ട് താഴെ അഞ്ച് ക്വസ്റ്റ്യൻസാണ് കൊടുത്തിട്ടുള്ളത് അഞ്ച് ക്വസ്റ്റ്യൻസിനും രണ്ട് മാർക്ക് വിധമാണുള്ളത് എന്ന് പറഞ്ഞാൽ അഞ്ചെണ്ണം നമ്മൾ ആൻസർ ചെയ്താൽ പത്ത് മാർക്ക് നമുക്ക് കിട്ടും വളരെ സിമ്പിളായ ആണ് നമ്മൾ നന്നായി ശ്രദ്ധിച്ചാൽ അഥവാ നന്നായി ശ്രദ്ധിച്ച് വായിക്കുകയാണെങ്കിൽ അതുപോലെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നന്നായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ രൂപത്തിൽ ഇനി പുതിയൊരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോഴേ വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ സാധിക്കുന്ന വളരെ ലളിതമായ ആണ് ഉണ്ടാവാറുള്ളത് അപ്പോൾ ആ അഞ്ച് ടൈപ്പ് ക്വസ്റ്റ്യൻസും ആൻസർ പാരഗ്രാഫിൽ നിന്ന് കണ്ടെത്തുക അതിന് പത്ത് മാർക്കാണുള്ളത് ഇപ്പോൾ ഇരുപത്തഞ്ച് പ്ലസ് പത്ത് മുപ്പത്തഞ്ച് മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയി പറഞ്ഞു കഴിഞ്ഞു ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ വായിക്കാം റൈറ്റ് എ ലെറ്റർ ടു യുവർ ഫ്രണ്ട് ഡെസ്ക്രൈബിങ് യുവർ കോളേജ് ടു ആർ നമ്മൾ നമ്മുടെ കോളേജിൽ വെച്ച് നടത്തിയിട്ടുള്ള ടൂറിനെക്കുറിച്ച് നമ്മുടെ സുഹൃത്തിനോട് പറയുന്ന ഒരു ലെറ്റർ തയ്യാറാക്കാനാണ് കത്ത് തയ്യാറാക്കാനാണ് കത്ത് തയ്യാറാക്കാനൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചതാണ് ആ ഒരു ഫോർമാറ്റ് വെച്ചുകൊണ്ട് നമ്മൾ കത്ത് തയ്യാറാക്കണം അതിലെ വിഷയം എന്താണ് നമ്മുടെ ടൂറിനെക്കുറിച്ച് കോളേജ് ടൂറിനെക്കുറിച്ച് ടൂർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ടൂർ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും ആ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊണ്ട് നമ്മുടെ സുഹൃത്തിനോട് വിശദീകരിച്ചുകൊണ്ട് കത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അതിന് പത്ത് മാർക്കാണുള്ളത് നമ്മൾ മാർക്ക് നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ പത്ത് മാർക്കിനൊക്കെ ആകുമ്പോൾ കുറച്ച് വിശാലമായിട്ട് ലോങ്ങ് ആയിട്ട് നമ്മൾ എഴുതേണ്ടതുണ്ട് ഈ രൂപത്തിൽ ഈ ഒരു അഞ്ചാമത്തെ അല്ലെങ്കിൽ നാലാമത്തെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുള്ളത് ലെറ്റർ തന്നെയാണ് അതിൽ വിഷയങ്ങൾക്ക് മാറ്റമുണ്ടാവുകയുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ലെറ്റർ ചോദിക്കും ആ ലെറ്റർ ചിലപ്പോൾ ടൂറിനെ കുറിച്ചായിരിക്കും ചിലപ്പോൾ നമ്മുടെ സ്കൂളിൽ നടന്ന പല പ്രോഗ്രാമിനെ കുറിച്ചായിരിക്കും അല്ലെങ്കിൽ നമ്മളെ വീട്ടിലെ വിശേഷങ്ങളെക്കുറിച്ചായിരിക്കും പലതും ആവാം എന്തുമാവാം ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഞാൻ വായിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ടൂറിന് കോളേജിൽ നടന്ന ടൂറിനെക്കുറിച്ച് സുഹൃത്തിനോട് വിശദീകരിക്കാനാണ് അപ്പോൾ ഒരു ലെറ്റർ നമ്മൾ പഠിച്ചു വെക്കണം അതിൻ്റെ ഫോർമാറ്റ് പഠിച്ചിരിക്കണം ലെറ്റർ എന്തായാലും ചോദിക്കും എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം അപ്പോൾ അത് നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് അതിന് പത്ത് മാർക്കാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഇരുപത്തിയഞ്ച് പ്ലസ് പത്ത് മുപ്പത്തിയഞ്ച് അതിൻ്റെ കൂടെ ഈ ലെറ്ററിൻ്റെ പത്ത് നാൽപ്പത്തിയഞ്ച് മാർക്കിനോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് വായിച്ച് നോക്കാം ഇമാജിൻ ദാറ്റ് യു ആർ എ ജേണലിസ്റ്റ് പ്രിപ്പയർ എ റിപ്പോർട്ട് ഫോർ യുവർ ന്യൂസ് പേപ്പർ അബൌട്ട് ദി ഓപ്പണിംഗ് ഡേ ഓഫ് ദി യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ എന്താണ് ഇമാജിൻ ദാറ്റ് യു ആർ എ ജാനൽസ് നിങ്ങളൊരു പത്രപ്രവർത്തകനാണ് എന്ന് സങ്കല്പിക്കുക പ്രിപ്പയർ എ റിപ്പോർട്ട് ഫോർ യുവർ ന്യൂസ് പേപ്പർ നിങ്ങളുടെ ന്യൂസ് പേപ്പർ ആകുമ്പോൾ ന്യൂസ് പേപ്പറുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക വർക്ക് വർക്ക് ചെയ്യാം സ്വാഭാവികമായിട്ട് നമ്മുടെ ന്യൂസ് പേപ്പറിന് ഒരു റിപ്പോർട്ട് തയ്യാറാക്കണം എന്തിനെക്കുറിച്ചാണ് അബൌട്ട് ദ ഓപ്പണിംഗ് ഡേ ഓഫ് ദി യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൻ്റെ തുടക്കത്തിലുള്ള ആദ്യ ദിവസത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു റിപ്പോർട്ട് നമ്മുടെ ന്യൂസ് പേപ്പറിൽ കൊടുക്കണം അതിൽ പബ്ലിഷ് ചെയ്യണം ആ പബ്ലിഷ് ചെയ്യാൻ ആവശ്യമായൊരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കാനാണ് അഞ്ചാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുള്ളത് അതിനും പത്ത് മാർക്ക് വീതമാണ് തന്നിട്ടുള്ളത് പത്ത് മാർക്കാണുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട പത്ത് മാർക്കാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ ഫോർമാറ്റൊക്കെ നമുക്കറിയാം അതും നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലായാലൊക്കെ നമ്മൾ പഠിച്ചതാണ് ആ ഒരു ഫോർമാറ്റ് പഠി പഠിക്കാത്തവരാണെങ്കിൽ പഠിച്ചിരിക്കണം ആ ഒരു രൂപത്തിൽ പത്ത് മാർക്കിന് അപ്പോൾ നമ്മൾ മുമ്പേ ശീലിച്ചിട്ടുള്ള രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് ലെറ്റർ ആയാലും റിപ്പോർട്ട് ആയാലും എല്ലാം ഇതിൽ ചോദിച്ചിട്ടുണ്ട് അതൊക്കെ പത്ത് മാർക്കിനാണ് അപ്പോൾ കുറച്ച് വിശാലമായിട്ട് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മൾ ഡിഗ്രി ലെവലിലുള്ള വിദ്യാർത്ഥികളാണ് ആ രീതിയിലുള്ള ഭാഷകളും ആ രീതിയിലുള്ള എഴുത്തുകളുമാണ് നമ്മളിൽ നിന്നും നമ്മുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കേണ്ടത് പ്രതീക്ഷിക്കുന്നത് സ്വാഭാവികമായിട്ട് നമ്മൾ ആ ഒരു ബോധത്തോടു കൂടിയായിരിക്കണം എഴുതേണ്ടത് അപ്പോൾ നാൽപ്പത്തഞ്ച് പ്ലസ് പത്ത് അൻപത്തിയഞ്ച് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇപ്പം നമ്മൾ അഞ്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻസാണ് നമുക്ക് പറയാനുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യനാണ് ആറാമത്തെ ക്വസ്റ്റ്യൻ കാരണം ഇരുപത് മാർക്കിന് അത് ചോദിച്ചിട്ടുണ്ട് ഗ്രാമർ പാർട്ടിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് ഇതിനെ ഈ ഒരു ആറാമത്തെ ക്വസ്റ്റ്യന് രണ്ട് പാർട്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് എ ആൻഡ് ബി നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം എന്താണ് എ പാർട്ടിൽ ചോദിച്ചിട്ടുള്ളത് എന്താണ് റീ റൈറ്റ് ആസ് ഡയറക്റ്റഡ് താഴെ പതിനഞ്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് ആ ചോദ്യങ്ങൾ ഓരോ ചോദ്യത്തിൻ്റെ താഴെയും ബ്രാക്കറ്റിൽ എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടി എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഓരോ സെൻറ്റൻസ് തരും ആ സെൻറ്റൻസിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ചോദ്യം മൊത്തത്തിലെ ഒരു എന്ന് പറഞ്ഞത് റൈറൈറ്റ് ആസ് ഡയറക്ടർ ഓരോ ചോദ്യത്തിനും തന്നിട്ടുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ച് തിരുത്തി എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് എന്താ ഒന്നാമത്തത് ഒന്നാമത്തത് ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട് അതിൻ്റെ എന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ചേഞ്ച് ഇൻ റ്റു പാസിവ് വോയിസ് പാസ്റ്റീവ് വോയിസിലേക്ക് മാറ്റാനാണ് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പാസിവ് വോയിസിലേക്ക് മാറ്റാനാണ് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം തന്നിട്ടുള്ളത് ആക്റ്റീവ് വോയിസിലാണ് അപ്പോൾ ആക്റ്റീവ് വോയിസും പാസിറ്റീവ് വോയിസും നമ്മൾ അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ് ഇംഗ്ലീഷിലെ ഇംഗ്ലീഷ് ഭാഷയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് തന്നെ എന്താണ് ആക്റ്റീവ് ആൻഡ് പാസി വോയിസ് ആണ് അതിൽ പ്രധാനപ്പെട്ടതാണ് ആക്റ്റീവ് വോയിസ് നമുക്കറിയാം പന്ത്രണ്ട് ആക്റ്റീവ് വോയിസും എട്ട് പാസിവ് ഉണ്ട് അത് പഠിച്ചിരിക്കൽ ഈ ഒരു പരീക്ഷയുടെ അടിസ്ഥാനത്തിലല്ല ഞാൻ പറയുന്നത് മൊത്തത്തിൽ നമുക്ക് ഇംഗ്ലീഷ് ഭാഷ മനസ്സിലാക്കാനും സംസാരിക്കാനും എഴുതാനും ഒക്കെ കഴിയണമെങ്കിൽ ടെൻസ് നന്നായിട്ട് പഠിച്ചിരിക്കണം അപ്പോൾ പന്ത്രണ്ട് ആക്റ്റീവ് വോയിസും എട്ട് പാസീവ് വോയിസും ഇംഗ്ലീഷിലുണ്ട് അത് പഠിക്കൽ നിർബന്ധമാണ് അത് പഠിച്ച ഒരാൾക്ക് ഇതിൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ആൻസർ ചെയ്യാൻ കഴിയും കാരണം ഒന്നാമത്തത് ചേഞ്ച് ഇൻ ടു പോസിറ്റീവ് വോയിസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് രണ്ടാമതും രണ്ടാമത്തെ ചോദ്യത്തിൽ അതുപോലൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞിട്ടുള്ളത് ചേഞ്ച് ഇൻ ടു ആക്റ്റീവ് വോയിസ് ആക്റ്റീവ് വോയിസിലേക്ക് മാറ്റാനാണ് അപ്പോൾ നമ്മളൊരു സെൻറ്റൻസ് കിട്ടിയാൽ ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് മാറ്റാനും പാസീവ് വോയിസിൽ നിന്ന് ആക്റ്റീവ് വോയിസിലേക്ക് മാറ്റാനും നമുക്ക് കഴിയണം ആ രീതിയിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഈ ആക്ടിവേസിൻ്റെയും പാസ്വേസിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് കൂടുതൽ കാര്യങ്ങൾക്ക് അതിൽ വിശദീകരിക്കാം ഇപ്പം നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോവുക എന്നുള്ളത് മാത്രമേ ലക്ഷ്യമുള്ളൂ ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യന് ഒരു സെൻറ്റൻസ് വന്നിട്ടുണ്ട് ചില ഭാഗങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട് യൂസ് ദ കറക്റ്റ് ടെൻസ് ഫോംസ് ഓഫ് ദി വേർബ്സ് ഇൻ ദി ബ്രാക്കറ്റ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ള വെർബുകളുടെ കറക്റ്റ് ഫോം ചേർത്ത് കൊടുക്കാനാണ് ആ സെൻറ്റൻസ് നമുക്ക് വായിച്ചാൽ മനസ്സിലാകും ഇഫുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ് ഇംഗ്ലീഷിൽ ഇഫ് ഇഫ് ക്ലോസ് മെയിൻ ക്ലോസ് രണ്ട് ക്ലോസുകൾ ചേർന്നിട്ടുള്ള സെൻറ്റൻസുകൾ വരാറുണ്ട് ഇവിടെ എന്താണ് ചോദ്യം വരാൻ സാധ്യതയുള്ളതെന്ന് വെച്ചാൽ ഇഫ് ക്ലോസ് മാറുന്നതിനനുസരിച്ച് മെയിൻ ക്ലോസിൽ മാറ്റങ്ങൾ വരാറുണ്ട് രണ്ട് സെൻറ്റൻസിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് ഇഫ് ക്ലോസും മെയിൻ ക്ലോസും ഈ ക്ലോസിൽ മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ച് മെയിൻ ക്ലോസിൽ മാറ്റങ്ങൾ സംഭവിക്കും അപ്പോൾ അത് നമ്മൾ പഠിച്ചിട്ടുണ്ടോ എന്ന് പരീക്ഷിക്കാൻ കൂടിയാണ് ഈ ഒരു മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇനി നാലാമത്തേത് എന്താണ് ഒരു സെൻറ്റൻസ് ഇതുപോലെ തന്നിട്ടുണ്ട് ചില ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞു വന്ന് യൂസ് ദ കറക്റ്റ് ടെൻസ് ഫോം ഓഫ് ദി വേർബ്സ് ഇൻ ബ്രാക്കറ്റ്സ് ബ്രാക്കറ്റിലുള്ള വെർബുകളുടെ കറക്റ്റ് ടെൻസ് ഫോം എഴുതാനാണ് ഇതും എഴുതണമെങ്കിൽ നമുക്ക് ആക്റ്റീവ് വോയിസ് ആൻഡ് പാസ് വോയിസ് അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ് ടെൻസ് അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ് ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതിനൊക്കെ ഓരോ മാർക്ക് വീതമാണ് കേട്ടോ ഓരോന്ന് നമ്മൾ ശരിയാക്കി ശരിയാക്കി എഴുതിയാലും ഓരോ മാർക്ക് വീതമാണ് കാരണം മാത്രമല്ല പതിനഞ്ച് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ പതിനഞ്ചും നമ്മൾ കൃത്യമായിട്ട് ആൻസർ ചെയ്താൽ പതിനഞ്ച് മാർക്ക് കിട്ടും ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഒരു സെൻറ്റൻസ് വന്നിട്ടുണ്ട് എന്നിട്ട് എന്ന് പറഞ്ഞു ബ്രാക്കറ്റിൽ ചേഞ്ച് ഇൻ ടു എ കോമ്പൗണ്ട് സെൻറ്റൻസ് ഒരു കോമ്പൗണ്ട് സെൻറ്റൻസിലേക്ക് മുകളിലുള്ള സെൻറ്റൻസിനെ മാറ്റാനാണ് നമുക്കറിയാം ഇംഗ്ലീഷിൽ പ്രധാനമായിട്ടും സെൻറ്റൻസുകളെ അതിൻ്റെ സ്ട്രക്ചർ അടിസ്ഥാനത്തിൽ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് സിമ്പിൾ സെൻറ്റൻസ് കോമ്പൗണ്ട് സെൻറ്റൻസ് ആൻഡ് കോംപ്ലക്സ് സെൻറ്റൻസ് ഈ മൂന്ന് സെൻറ്റൻസുകൾ പഠിച്ച ഒരാൾക്ക് അഞ്ച് ആറ് ഏഴ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയും അതായത് അത് കൃത്യമായിട്ടത് അതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും ചോദ്യപേപ്പറുകളിൽ ആവർത്തിക്കുന്നുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ തന്നെ പറയാൻ സാധിക്കും എന്താണ് സിമ്പിൾ സെൻറ്റൻസും കോമ്പൗണ്ട് സെൻറ്റൻസും അതുപോലെ തന്നെ കോംപ്ലക്സ് സെൻറ്റൻസും നമ്മൾ പഠിക്കുകയാണെങ്കിൽ അവയെ മാറ്റാൻ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ചോദ്യങ്ങൾക്ക് ഉത്തര ഉത്തരം എഴുതാൻ സാധിക്കും അപ്പോൾ അഞ്ചാമത്തത് മുകളിലുള്ള സെൻറ്റൻസിലെ കോമ്പൗണ്ട് സെൻറ്റൻസിലേക്ക് മാറ്റാനാണ് ആറാമത്തെ ചോദ്യം അതിലും ഒരു സെൻറ്റൻസ് വന്നിട്ടുണ്ട് ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുള്ളത് ചേഞ്ച് ഇൻ ടു എ കോംപ്ലക്സ് സെൻറ്റൻസ് കോംപ്ലക്സ് സെൻറ്റൻസിലേക്ക് മാറ്റാനാണ് ഇനി ഏഴാമത്തെ ആണെങ്കിലോ അവിടെയും ഒരു സെൻറ്റൻസ് വന്നിട്ടുണ്ട് എന്നിട്ടതൊന്ന് പറഞ്ഞു ചേഞ്ച് ഇൻ റ്റു എ സിമ്പിൾ സെൻറ്റൻസ് ഒരു സിമ്പിൾ സെൻറ്റൻസിലേക്ക് മാറ്റാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ തന്നിട്ടുള്ളത് സെൻറ്റൻസിനെ മറ്റൊരു സെൻറ്റൻസിലേക്ക് മാറ്റാനാണ് സിമ്പിൾ സെൻറ്റൻസിലേക്കോ കോമ്പൗണ്ട് സെൻറ്റൻസിലേക്കോ കോംപ്ലക്സ് സെൻറ്റൻസിലേക്കോ മാറ്റാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതും അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ് ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യന് ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട് ആഡ് എന്നിട്ട് ബ്രാക്കറ്റിൽ പറഞ്ഞു ആഡ് എ സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ ടാഗ് മുകളിലുള്ള സെൻറ്റൻസിന് ഒരു ഉചിതമായ ക്വസ്റ്റ്യൻ ടാഗ് ചേർത്ത് കൊടുക്കാനാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ ഗ്രാമറിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മുടെ പി എസ് സി ക്വസ്റ്റ്യൻസ് ആയാലും മറ്റു മത്സര ഒക്കെ തന്നെ ക്വസ്റ്റ്യൻ ടാഗ് വിട്ടിട്ട് ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ ചോദിക്കാറില്ല അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ക്വസ്റ്റ്യൻ ടാഗ് അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗും നമ്മൾ അറിഞ്ഞിരിക്കൽ നമുക്ക് നിർബന്ധമാണ് അപ്പോൾ എട്ടാമത്തെ ചോദ്യം ഒരു ക്വസ്റ്റ്യൻ ടാഗ് വെച്ച് കൊടുക്കാനാണ് ഒൻപതാമത്തെ ചോദ്യം ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട് എന്നിട്ട് ചേഞ്ച് ഇൻ ടു ദി കമ്പാരിറ്റീവ് ഡിഗ്രി ഇംഗ്ലീഷിൽ മൂന്ന് ഡിഗ്രികളുണ്ട് പോസിറ്റീവ് ഡിഗ്രി കമ്പാരിറ്റീവ് ഡിഗ്രി പിന്നെ സൂപ്പർ ലെറ്റീവ് ഡിഗ്രി ഇങ്ങനെ മൂന്ന് ഡിഗ്രികളുണ്ട് അതിൻ്റെ ഒക്കെ ഉദാഹരണങ്ങളും അത് വിശദീകരണങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യേണ്ട സമയമല്ല അതുകൊണ്ട് നമ്മളിപ്പോൾ പറയുന്നില്ല എന്തായാലും അങ്ങനെ ഉണ്ട് എന്നറിഞ്ഞിരിക്കണം അത് പഠിക്കണം അതറിഞ്ഞ ഒരാൾക്ക് ആ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ ചെയ്യാൻ സാധിക്കും ഒമ്പതാമത്തെ ക്വസ്റ്റ്യന് ഇനി പത്താമത്തെ ക്വസ്റ്റിന് ഒരു സെൻറ്റൻസ് വന്നിട്ടുണ്ട് ഇൻസേർട്ട് ആർട്ടിക്കിൾസ് വെൻ എവർ നെസസറി എന്താ ചെയ്യുക ആർട്ടിക്കിൾസ് ആർട്ടിക്കിൾസ് നമുക്കറിയാം ഇംഗ്ലീഷിൽ ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ് എ ആൻഡ് ദ അല്ലേ ഈ മൂന്ന് ആർട്ടിക്കിൾസ് ആണുള്ളത് ഈ ആർട്ടിക്കിൾസ് എവിടെയൊക്കെയാണോ അത്യാവശ്യമായിട്ടുള്ളത് മുകളിലെ സെൻറ്റൻസിൽ അവിടെയൊക്കെ വെച്ച് കൊടുക്കുക എസ് അപ്പം നമ്മൾ ആ ആർട്ടിക്കിൾസ് എ ആൻഡ് ദ ഇത് എവിടെയൊക്കെയാണ് വെച്ച് കൊടുക്കുക എവിടെയൊക്കെയാണ് വെച്ച് കൊടുക്കാൻ പാടില്ലാത്തത് അറിഞ്ഞിരിക്കണം ഇനി പതിനൊന്നാമത്തെ ക്വസ്റ്റ്യന് ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട് എന്നിട്ടെന്ന് പറഞ്ഞു ചേഞ്ച് ഇൻ റ്റുവ റിപ്പോർട്ടൽ സ്പീച്ച് റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റാനാണ് റിപ്പോർട്ട് സ്പീച്ച് നമുക്കറിയാം മറ്റുള്ളവയെ പോലെ തന്നെ ഗ്രാമറിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് റിപ്പോർട്ട് സ്പീച്ച് അതും പരീക്ഷകളിൽ പൊതുവെ എല്ലാ പരീക്ഷകളിലും കാണാൻ സാധിക്കാറുണ്ട് റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ഡയറക്റ്റായിട്ട് രണ്ടാളുകൾ തമ്മിൽ സംസാരിച്ച ഒരു കാര്യം ഇൻഡയറക്റ്റ് ആയിട്ട് മറ്റൊരാളോട് എന്താ റിപ്പോർട്ട് സ്പീച്ച് നമ്മൾ നേരിട്ട് നേരിട്ടൊരാൾ സംസാരിക്കുന്ന കാര്യവും ആ സംസാരിച്ച കാര്യം നാം വേറൊരാളോട് പോയി പറയുമ്പോഴും സംസാരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ ചില വ്യത്യാസങ്ങൾ സംഭവിക്കാറുണ്ട് മലയാളത്തിലായാലും മലയാള ഭാഷയിലായാലും അങ്ങനെയുണ്ട് അത് ഇംഗ്ലീഷിൽ ആക്കുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ വരും എന്നുള്ളതാണ് റിപ്പോർട്ട് സ്പീച്ചിലൂടെ നമുക്ക് എന്ത് ചെയ്യാനുള്ളത് മനസ്സിലാക്കാനുള്ളത് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യന് ഇതുപോലെ സെൻറ്റൻസ് തന്നിട്ടുണ്ട് ചില ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട് എന്നിട്ട് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് സപ്ലൈ ദ കറക്റ്റ് പ്രപ്പോസിഷൻ പ്രപ്പോസിഷൻ വെച്ച് കൊടുക്കാനാണ് അവർ പ്രപ്പോസിഷനെ കുറിച്ചൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് കേട്ട് ശീലിച്ചവരാണ് പ്രപ്പോസിഷൻ എവിടെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലാക്കിയാൽ ആ ഒരു ചോദ്യത്തിനുള്ള ആൻസർ നമുക്ക് എഴുതാൻ സാധിക്കും പതിമൂന്നാമത്തത് ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട് എന്നിട്ട് ബ്രാക്കറ്റിൽ കൊടുത്തു സപ്ലൈ ദ നെഗറ്റീവ് ഫോം ആ ഒരു സെൻറ്റൻസിൻ്റെ നെഗറ്റീവ് എഴുതാനാണ് അത് വളരെയധികം ലളിതമായ ഒരു ക്വസ്റ്റിനാണ് പതിനാലാമത്തെ ക്വസ്റ്റിന് ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട് എന്നിട്ട് യൂസ് ടു 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 ഒരു പ്രയോഗം ഇംഗ്ലീഷിലുണ്ട് സോ ദാറ്റ് അതുപോലെ ടു റ്റു സോ ദാറ്റ് വെച്ച് തന്നിട്ടുള്ള സെൻറ്റൻസ് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും സോ ദാറ്റ് ഉണ്ട് ആ സോ ദാറ്റ് എന്ന് വെച്ച് തന്നിട്ടുള്ള അത് ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസുകളെ ടു റ്റു പ്രയോഗത്തിലേക്ക് മാറ്റാനാണ് അത് ടു എവിടെയൊക്കെയാണ് ഉപയോഗിക്കുക എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് പഠിച്ച ആൾക്ക് വളരെയധികം എളുപ്പത്തിൽ ഒരു മാർക്ക് അതിലൂടെ നേടാൻ സാധിക്കും ഇനി പതിനഞ്ചാമത്തെ ക്വസ്റ്റിന് അതുപോലെ സെൻറ്റൻസ് വന്നിട്ടുണ്ട് വിട്ടുപോയി ചില ഭാഗം വിട്ടുപോയിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞു യൂസ് ദി കറക്റ്റ് ഫോം ഓഫ് ദി വേർബ് ഇൻ ബ്രാക്കറ്റ്സ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ള വെർബിൻ്റെ കറക്റ്റ് ഫോം വെച്ച് കൊടുക്കാനാണ് അതും നമുക്ക് എഴുതാൻ സാധിക്കണമെങ്കിൽ നമുക്ക് ടെൻസ് അറിഞ്ഞിരിക്കണം അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഗ്രാമറിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങൾ നമ്മൾ മുമ്പ് പഠിച്ചതും കേട്ടിട്ടുള്ളതുമായ കാര്യങ്ങൾ തന്നെയാണ് അതെല്ലാ ഗ്രാമറിൻ്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും പഠിച്ചു വെച്ചാൽ നമുക്ക് ഈ പതിനഞ്ച് ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യാൻ സാധിക്കും മാത്രമല്ല ടെൻസും അറിഞ്ഞിരിക്കൽ വളരെയധികം നിർബന്ധമാണ് അപ്പോൾ അ ആറാമത്തെ ക്വസ്റ്റ്യനിലെ എ പാർട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇത് പതിനഞ്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു ആ പതിനഞ്ച് ക്വസ്റ്റ്യൻസിനും ഓരോ മാർക്ക് വീതമാണ് അപ്പോൾ പതിനഞ്ച് മാർക്ക് കിട്ടും അതിൽ തന്നെ ആറാമത്തെ ക്വസ്റ്റ്യനിൽ തന്നെ ബി പാർട്ടുണ്ട് ആ ബി പാർട്ടിന് അതും കൂടി നമുക്കൊന്ന് നോക്കാം റീ ദ ഫോളോയിങ് സെൻറ്റൻസസ് കറക്റ്റിംഗ് ദ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് റീ ദ ഫോളോവിങ് സെൻറ്റൻസ് താഴെ കുറച്ച് സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട് ആ സെൻറ്റൻസുകളെ റീ ചെയ്യാനാണ് എന്താണ് ഒന്ന് തിരുത്തി എഴുതാനാണ് കറക്റ്റിംഗ് ദ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് അതിൽ ആ സെൻറ്റൻസുകൾ ഗ്രാമർ മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട് അതിനെ കറക്റ്റ് ചെയ്തുകൊണ്ട് അതിനെ തിരുത്തിക്കൊണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടെന്ന് നോക്കാൻ സാ സാധിക്കും അഞ്ച് സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട് ഈ അഞ്ച് സെൻറ്റൻസുകളിലും എവിടേക്കെയോ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് ഉണ്ട് ആ മിസ്റ്റേക്കുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവയെ തിരുത്തി ആ സെൻറ്റൻസുകൾ എഴുതാനാണ് അഞ്ചെണ്ണമാണുള്ളത് അഞ്ചെണ്ണത്തിനും ഓരോ മാർക്ക് വീതമാണുള്ളത് അഞ്ച് മാർക്ക് അപ്പോൾ ഇവിടെ മനസ്സിലാക്കും മനസ്സിലാക്കാൻ സാധിക്കും ആറാമത്തെ ക്വസ്റ്റ്യനിൽ പതിനഞ്ച് എ ഭാഗത്തിന് പതിനഞ്ചും ബി പാർട്ടിന് അഞ്ചും ടോട്ടൽ ഇരുപത് ഇരുപത് മാർക്കിനാണ് ആറാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അതൊരിക്കലും നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല കാരണം ഗ്രാമറാണ് വളരെ പഠിച്ചാൽ വളരെ എളുപ്പമാകുന്ന ഭാഗമാണ് മാത്രമല്ല ഇരുപത് മാർക്ക് അതിന് നമുക്ക് ലഭിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അൻപത്തി അഞ്ച് മാർക്കിൻ്റെ കൂടെ ഇരുപത് കൂടി കൂട്ടിയാൽ എത്ര മാർക്കായി എഴുപത്തിയഞ്ചും എൺപത്തിയഞ്ചും എഴുപത്തഞ്ച് മാർക്ക് അല്ലേ അൻപത് അൻപത്തഞ്ച് മാർക്കിൻ്റെ കൂടെ എഴുപത് മാർക്ക് കൂടെയുള്ള അറുപത്തഞ്ച് എഴുപത്തഞ്ച് മാർക്കിനായി ഇനി നമുക്ക് ബാക്കിയുള്ളത് കൂടി ഒന്ന് പറയാം ഇനി നമുക്ക് ഏഴാമത്തെ ക്വസ്റ്റ്യനാണ് പറയാനുള്ളത് റൈറ്റ് ഫൈവ് സെൻറ്റൻസസ് അബൌട്ട് യുവർ ഫേവറേറ്റ് ടീച്ചർ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ടീച്ചറെക്കുറിച്ച് അഞ്ച് സെൻറ്റൻസുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് വളരെ ലളിതമായ ക്വസ്റ്റ്യൻ ആണ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് അഞ്ച് സെൻറ്റൻസുകൾ എഴുതാനുണ്ടാവും ഞാൻ ഇപ്പോൾ റെഫർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറിച്ചാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് ഇവിടെ കുറച്ച് നമ്മൾ അഞ്ച് മാർക്കിനായത് കൊണ്ട് തന്നെ അഞ്ച് സെൻറ്റൻസ് എഴുതിയാൽ മതി ആ അഞ്ച് സെൻറ്റൻസ് കുറച്ച് ഹൈ ലെവലായ ആയ വേർഡുകളൊക്കെ വെച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ എഴുതാൻ നോക്കണം പതിനഞ്ച് മാർക്ക് അപ്പോൾ എൺപത് മാർക്കിനുള്ള ക്വസ്റ്റിനായിക്കഴിഞ്ഞു ഇനി അടുത്തത് എട്ടാമത്തെ ക്വസ്റ്റ്യന് ഇമാജിൻ ദാറ്റ് യു ആർ സെൻറ്റ് ബൈ യുവർ ആർ ഡിപ്പാർട്ട്മെൻറ്റ് ടു എ കോളേജ് ടു മെയ്ക്ക് എ പ്രസൻറ്റേഷൻ അബൌട്ട് ദ ഫസ്റ്റ് യു ആർ അറേഞ്ചിങ് പ്രിപ്പയർ എ ഷോർട്ട് കോമേഴ്സേഷൻ യു വിൽ ഹാവ് വിത്ത് ദ പ്രിൻസിപ്പൾ ഓഫ് ദാറ്റ് കോളേജ് നമ്മൾ എന്താണ് ഒരു ഫസ്റ്റ് നടത്താൻ പോകുന്ന ഒരു ഫസ്റ്റിൻ്റെ അറേഞ്ച്മെൻറ്റുമായി ബന്ധപ്പെട്ട പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് ഒരു കോളേജിലേക്ക് അയക്കപ്പെട്ടു ആ സമയത്ത് ആ കോളേജിലെ പ്രിൻസിപ്പളുമായിട്ട് നമ്മൾ നടത്തുന്ന കോൺവെസേഷൻ സംഭാഷണം ആ ഫസ്റ്റ് പ്രസൻറ്റേഷനുമായി ബന്ധപ്പെട്ടുള്ള സംഭാഷണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെയും കോൺവെസേഷനും അഞ്ച് മാർക്കാണ് ഉള്ളത് സ്വാഭാവികമായിട്ട് നമ്മൾ പരസ്പരം അഞ്ച് ഡയലോഗുകൾ അവിടെ എഴുതി തയ്യാറാക്കേണ്ടി വരും നമ്മൾ അഞ്ച് ഡയലോഗ് പ്രിൻസിപ്പളോട് പറയേണ്ടി വരും പ്രിൻസിപ്പൾ അതിന് മറുപടി ആയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ അഞ്ച് ഡയലോഗുകൾ തിരിച്ചും പറയേണ്ടി വരും അപ്പോഴും മാത്രമാണ് നമുക്ക് അഞ്ച് മാർക്ക് പൂർണ്ണമായിട്ടും ലഭിക്കുക ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിഷയം എന്താണ് തന്നിട്ടുള്ളത് എന്ന് അല്ലെങ്കിൽ സാഹചര്യം എന്താണ് തന്നിട്ടുള്ളത് നോക്കണം ഇവിടെ പ്രസൻറ്റേഷനുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട ഡിസ്കോഴ്സ് അല്ലെങ്കിൽ എക്സ്ചേഞ്ചുകൾ അല്ലെങ്കിൽ ഡയലോഗുകളായിരിക്കണം നമ്മൾ എഴുതേണ്ടത് എന്താണോ സാഹചര്യം തന്നിട്ടുള്ളത് ആ സാഹചര്യവുമായി ബന്ധപ്പെട്ട് ഉള്ള കോൺവെസേഷൻ ആയിരിക്കണം നാം എഴുതേണ്ടത് അതിനും അഞ്ച് മാർക്കാണ് അപ്പോൾ എൺപത്തഞ്ച് മാർക്കിനുള്ള ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ യു ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എ ഗ്രൂപ്പ് ഡിസ്കഷൻ ഓൺ റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ് റൈറ്റ് എ സ്പീച്ച് ഓഫ് ഫൈവ് സെൻറ്റൻസസ് ടു ബി പ്രസൻ്റഡ് ഇൻ ദി ഡിസ്കഷൻ എന്താ പറഞ്ഞിട്ടുള്ളത് യു ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എ ഗ്രൂപ്പ് ഡിസ്കഷൻ നിങ്ങളൊരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ പോവുകയാണ് എൻ്റെ ചർച്ചയിലെ വിഷയം റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ് മതവും രാഷ്ട്രീയവും ആ ഒരു വിഷയത്തിലൂടെ ചർച്ച നടക്കാൻ പോവുകയാണ് റൈറ്റ് എ സ്പീച്ച് ഓഫ് ഫൈവ് സെൻറ്റൻസസ് അഞ്ച് സെൻറ്റൻസ് ഉള്ള ഒരു സ്പീച്ച് ഒരു ഷോർട്ട് സ്പീച്ച് തയ്യാറാക്കാനാണ് എന്തിനാണ് അതെ ടു ബി പ്രസൻ്റഡ് ഇൻ ദി ഡിസ്കഷൻ അപ്പോൾ നമ്മൾ ആ ഡിസ്കഷനിൽ പങ്കെടുക്കുന്നുണ്ട് ആ ഡിസ്കഷൻ ആ ചർച്ചയിൽ നമുക്ക് അവതരിപ്പിക്കാൻ ആവശ്യമായ ഈ ഒരു വിഷയത്തിൽ റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ആ ഒരു വിഷയത്തിൽ അഞ്ച് സെൻറ്റൻസുകൾ തയ്യാറാക്കുക ആ അഞ്ച് സെൻറ്റൻസുകളുള്ള ഒരു സ്പീച്ച് തയ്യാറാക്കുക മനസ്സിലായല്ലോ അപ്പോൾ ഈ ഒരു സബ്ജെക്ട് വെച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു വാല്യു വാല്യുബിളായ അഞ്ച് സെൻറ്റൻസ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കണം അതുൾപ്പെടുത്തിക്കൊണ്ട് ചെറിയ സ്പീച്ച് തയ്യാറാക്കുക അതെന്തിനു വേണ്ടിയിട്ടാണ് ആ ഗ്രൂപ്പ് ഡിസ്കഷനിൽ നമുക്ക് അവതരിപ്പിക്കാനാണ് അതിനും അഞ്ച് മാർക്ക് വീതമാണ് അപ്പോൾ തൊണ്ണൂറ് മാർക്കായി ടോട്ടൽ തൊണ്ണൂറ് മാർക്കിനുള്ള ക്വസ്റ്റിന് ആയി പത്താമത്തെ ചോദ്യം വ്യത്യസ്തമായൊരു ചോദ്യമാണ് അതിന് എ ആൻഡ് ബി രണ്ട് പാർട്ടുകളുണ്ട് ഇത് നമ്മുടെ കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം ഗിവ് ദ ഫോണറ്റിക് ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് ദി ഫോളോയിങ് വേഡ്സ് താഴെ അഞ്ച് വേർഡുകൾ തന്നിട്ടുണ്ട് നമുക്കറിയാം ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മൾ എഴുതുന്നത് പോലെയല്ല സംസാരിക്കുക അത് അല്ല അതല്ലെങ്കിൽ അത് പ്രൊണൗൺസ് ചെയ്യാം മറ്റു ഭാഷയിലൊക്കെ നമ്മൾ എഴുതുന്നത് പോലെ പ്രണൗൺസ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതുന്നത് പോലെയല്ല പ്രൊണൗൺസ് ചെയ്യുക സ്വാഭാവികമായിട്ടും ഓരോ വാക്കിനും അതിൻ്റെ ഫോണറ്റിക് ട്രാൻസ്ക്രിപ്ഷൻ ഉണ്ടാവും അഥവാ ഓരോ വാക്കും എങ്ങനെ ഉച്ചരിക്കാം എന്ന രീതിയിൽ നമുക്ക് എഴുതാൻ സാധിക്കും നമുക്കറിയാം ഇംഗ്ലീഷിൽ നാൽപ്പത്തി നാല് ഫോർട്ടി ഫോർ സൗണ്ടുകളാണുള്ളത് ഈ സൗണ്ടുകൾ വെച്ചിട്ട് നമുക്ക് ഓരോ വേഡിൻ്റെയും അതിൻ്റെ ഫോണറ്റിക് ട്രാൻസ്ക്രിപ്ഷൻ എഴുതാൻ സാധിക്കും അത് വേറെ തന്നെ പഠിക്കാനുണ്ട് അതും ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു പേപ്പർ ടുവിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ താഴെ അഞ്ച് വേർഡുകൾ തന്നിട്ടുണ്ട് അതിൻ്റെ ഫോണറ്റിക് ട്രാൻസ്ക്രിപ്ഷൻ എഴുതി തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അത് ഓരോ ഓരോ മാർക്ക് വിധമാണ് അപ്പോൾ അതിനഞ്ച് മാർക്ക് ഇനി പത്തിൽ തന്നെ ബി മാർക്ക് ദ പ്രൈമറി സ്ട്രെസ് പ്രൈമറി സ്ട്രെസ് അടയാളപ്പെടുത്താനാണ് നമുക്കറിയാം ഇംഗ്ലീഷിലെ വാക്കുകൾ ഓരോ വാക്കിനും സ്ട്രെസ്സുകൾ ഉണ്ടാവും പ്രൈമറി സ്ട്രെസ്സ് സെക്കൻഡറി സ്ട്രെസ്സ് അങ്ങനെ ഉണ്ടാവും ഇതൊക്കെ വവൽ സൗണ്ടുകൾക്ക് അടിസ്ഥാനമാക്കിയിട്ടാണ് സ്ട്രെസ്സുകളൊക്കെ കണക്കാക്കുക മാത്രമല്ല എല്ലാ വേഡുകളും വേർഡുകളിലും ഒന്നുകിൽ പ്രൈമറി സ്ട്രെസ്സോ അല്ലെങ്കിൽ അതിന് സെക്കൻഡറി സ്ട്രെസ്സോ ഉണ്ടായിരിക്കും ഓരോ വേർഡും വ്യത്യസ്തമായിരിക്കും അപ്പോൾ ആ വേഡുകളൊക്കെ മനസ്സ് ആ വേർഡുകളുടെ സ്ട്രെസ്സുകൾ എവിടെയാണ് രേഖപ്പെടുത്തുക എപ്പോഴാണ് ഒരു വേഡിന് പ്രൈമറി സ്ട്രെസ് ലഭിക്കുക അല്ലെങ്കിൽ എപ്പോഴാണ് ഒരു വേർഡിന് സെക്കൻഡറി സ്ട്രെസ് ലഭിക്കുക എപ്പോഴാണ് അതിനപ്പുറത്തേക്കുള്ള സ്ട്രെസ്സുകൾ ലഭിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കണം അപ്പോൾ ഇത് ഫോണിക്സുമായി ബന്ധപ്പെട്ടുള്ളതാണ് എ ഭാഗത്തിന് അഞ്ച് മാർക്കും ബി ഭാഗത്തിന് അഞ്ച് മാർക്കും ഉള്ളത് ബി ഭാഗത്തിലും അഞ്ച് വേഡുകൾ തന്നിട്ടുണ്ട് അതിൽ സ്ട്രെസ് അടയാളപ്പെടുത്താനാണ് അതിന് കൂടുതൽ വിശദീകരണങ്ങളും ഞാൻ അതിൽ പറയുന്നില്ല നമുക്ക് വേറെ മറ്റൊരു വീഡിയോയെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ അതിന് പത്താമത്തെ ക്വസ്റ്റ്യന് അഞ്ചും അഞ്ചും പത്ത് മാർക്കാണ് അപ്പോൾ തൊണ്ണൂറ് പ്ലസ് പത്ത് നൂറ് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ഇതാണ് പേപ്പർ കുറിച്ച് അല്ലെങ്കിൽ പേപ്പർ ടു എന്ന് പറയുന്ന ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പറിനെ അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു പേപ്പർ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് വരിക എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു കാഴ്ചപ്പാടാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ആർക്കെങ്കിലും ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി ഞാൻ നിങ്ങൾക്കത് അയച്ചു തരുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം